സാധാരണ നമ്മൾ എയർപോർട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഈ എയർപോർട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയല്ല. ഫ്ലൈ ചെയ്യാൻ പറ്റാത്ത പഴയ ഫ്ലൈറ്റുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് അവർ ലാൻഡ് ചെയ്യണത്. ഈ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത ഫ്ലൈറ്റുകളുടെ ഒരു ശവപ്പറമ്പ് എന്ന് പറയാം. ഹായ് ഫ്രണ്ട്സ്, എന്നും വ്യത്യസ്തമായ വീഡിയോകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത്. ഇന്നും അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ വീഡിയോ തന്നെ. വേറെ ഒന്നുമല്ല, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു എയർപോർട്ടിലാണ്, മൊഹാവി എയർപോർട്ട് എന്ന് പറയും. ഈ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ എയർപോർട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഈ എയർപോർട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയല്ല, ഇത് പഴയ ഫ്ലൈറ്റുകൾ എന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഫ്ലൈറ്റുകൾ ഇവിടെ ഈ എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് പല ആവശ്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ പൊളിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആക്രി കച്ചവടം എന്നൊക്കെ പറയാം എന്ന് പറയുന്നത് പോലെ പഴയ ഫ്ലൈറ്റുകൾ കൂട്ടിയിടുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒത്തിരി ഫ്ലൈറ്റുകൾ എയർപോർട്ടിൽ കിടപ്പുണ്ട്, പല സ്ഥലത്തായിട്ട് കിടക്കണമെന്ന് മാത്രം. എനിക്ക് തോന്നുന്നു ഒരു 500-ന് മേലെ ഫ്ലൈറ്റുകൾ എയർപോർട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഈ എയർപോർട്ട് കാലിഫോർണിയയിലുള്ള ലാസ് വേഗസിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോൾ മൊഹാവി എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഫ്ലൈറ്റുകൾ കൂട്ടിയിടേക്കുന്നത് കാണാൻ വേണ്ടി, അതെല്ലാം പാർക്ക് ചെയ്തിട്ടാണ് അത് കാണാൻ വേണ്ടി. ഞാനിപ്പോൾ നിൽക്കുന്നത് മൊഹാവി എയർ ആൻഡ് സ്പേസ് സെൻ്ററിലാണ്. ഈ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത ഫ്ലൈറ്റുകളുടെ ഒരു ശവപ്പറമ്പ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഫ്ലൈറ്റുകളുടെ അവസാന ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ കൊണ്ടുവന്നിടുന്ന ഒരു സ്ഥലം. ഈ എയർപോർട്ടിൽ ഇപ്പോൾ ഏകദേശം 500-ലധികം ഫ്ലൈറ്റുകൾ കിടക്കുന്നുണ്ട്. ഇതുപോലെ ഫ്ലൈറ്റുകൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു, പല ഫ്ലൈറ്റുകൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ആ ഫ്ലൈറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങൾ കാണാനായിട്ടൊരു കാറ്റിനകത്തോട് കയറി വന്നതാ. ഞങ്ങളുടെ കാർ കിടക്കുന്നു ഇങ്ങനൊരു സ്ഥലത്ത് കൊണ്ട്, കാറിട്ടിട്ടാണ് ഞങ്ങളത് കാണുന്നത്. എന്തായാലും വളരെ ഭംഗിയുള്ള സ്ഥലത്താണ് അവരിങ്ങനെ ഒരു കാര്യം ചെയ്തു വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഫ്ലൈറ്റുകൾക്കും നമ്മൾ ആകാശ തത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരുന്ന പ്ലെയിനുകൾക്കൊക്കെ ഒരു അവസാനകാല അഭയകേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനൊരു സ്ഥലമൊക്കെ കാണുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഈ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സിറ്റിയാണ്. 100-ൽ താഴെ വീടുകൾ മാത്രമാണ് ഇവിടെ കാണുവാനുള്ളൂ, പ്രത്യേകിച്ച് ഈ ഏരിയയിൽ കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് കാറ്റാടികളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, അതായത് 1000-ക്കണക്കിന് കാറ്റാടികളാണ് ഒരു സൈഡ് കംപ്ലീറ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസുകളാണ്. ഒത്തിരി കാരവാനുകൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്, അത് പാർക്ക് ചെയ്യാനുള്ള ഏരിയകളുണ്ട്. ഇതൊരു എയർപോർട്ടാണ്. ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത, അതായത് ഉപയോഗിക്കാൻ പറ്റാത്ത ഫ്ലൈറ്റുകൾ കൊണ്ടുവന്നിടുന്ന സ്ഥലം.
നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു ഫ്ലൈറ്റിൻ്റെ കടയിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതിശയം തന്നെയാണ്. വേറെ ഒന്നുമല്ല, അത്രയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് സാധാരണ ഫ്ലൈറ്റുകളൊക്കെ കിടക്കാറ്. അപ്പോൾ ഈ ഫ്ലൈറ്റുകളെ സംബന്ധിച്ച് ഇതിൻ്റെ ഉപയോഗങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ആകെ ഉപയോഗിക്കാൻ പറ്റണത് ഇതിൻ്റെ പാർട്സുകളൊക്കെ വിൽക്കാനും പിന്നെ ഇരുമ്പിൻ്റെ ആവശ്യങ്ങൾക്ക് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഈ ഫ്ലൈറ്റുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു സൂപ്പർസോണിക് ജെറ്റ് ട്രെയിനറാണ്. ഇത് സൂപ്പർസോണിക് ജെറ്റാണ്. ഇത് പൈലറ്റ്സിന് ട്രെയിനിങ്ങിന് വേണ്ടി 94 തൊട്ട് 2009 വരെ ഇത് പ്രവർത്തിച്ചിരുന്നതാണ്. ഒത്തിരി പ്രഗത്ഭരായിട്ടുള്ള പൈലറ്റുമാർക്ക് അവസരം കിട്ടിയിട്ടുള്ള ഒരു ഫ്ലൈറ്റാണിത്. ഇതൊരു ജെറ്റ്, സൂപ്പർസോണിക് ജെറ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയൊരു ടോപ്പ് ഫ്ലൈറ്റായിരുന്നു. ഇവർക്ക് ഈ ഫ്ലൈറ്റ് പഴയ ഫ്ലൈറ്റുകൾ കൊണ്ടുവന്നിടുന്ന ഒരിത് മാത്രമല്ല, ഇവിടെ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് എന്ന് ഉള്ളത്, അതായത് ഫ്ലൈറ്റിന് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടോ, പഴകം തോറും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ റീയൂസബിൾ അല്ലെങ്കിൽ അത് ഡിസ്മാൻഡിൽ ചെയ്യാന്നുള്ളതാണ് അതിനകത്തെ സംഭവം. അത് ഇവരിപ്പം പല ഇതിലേക്ക് മറ്റുള്ള എയർപോർട്ടുകളെ വെച്ച് ഇവിടെ വളരെ ചിലവ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ തന്നെ കൊണ്ടുവന്നിടുന്നത്. ഈ എയർപോർട്ടുകളിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഒത്തിരി പൈസ അവർക്ക് വാടകയൊക്കെ കൊടുക്കണമായിരിക്കും. ഇതാകുമ്പോഴത്തേക്കും ഇവിടെ ചുരുങ്ങിയ തുകയ്ക്ക് കിടക്കും. പിന്നെ ട്രെയിനിങ് ഉണ്ട് ഇവിടെ, പൈലറ്റ് ട്രെയിനിങ്ങും ഇവരുടെ ഇവർക്കുണ്ട്. ആ, ഇവരുടെ ഭാഗമായിട്ട് ഉണ്ട് ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്ന ഇത് സംഭവങ്ങളുണ്ട്. ഫ്ലൈറ്റായിട്ട് ബന്ധപ്പെട്ട് പല സർവീസുകളും ഉണ്ട്. ഇത് മെയിൻലി എനിക്ക് തോന്നുന്നു ഇത് ഫ്ലൈറ്റുകളുടെ ഒക്കെ ഈ എന്നാ ജങ്ക് യാർഡ് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ വൃദ്ധസദനം, പഴകിയ ഫ്ലൈറ്റുകൾ വൃദ്ധന്മാരായതും വൃദ്ധകളായതുമായ ഫ്ലൈറ്റുകളെ കൊണ്ട് തള്ളിയിരിക്കുന്ന സ്ഥലമാണിത്. പൊളിക്കാനിട്ടേക്കുന്ന ഫ്ലൈറ്റുകളാണ് കംപ്ലീറ്റ്. ഈ കാണുന്ന ഫ്ലൈറ്റുകളെല്ലാം ഇത് ഇനി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പൊളിക്കാനിട്ടാണ് ഫ്ലൈറ്റുകളായി കാണുന്നത്. ഫ്ലൈറ്റുകൾ പൊളിച്ചുള്ള വിൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ ഇരുമ്പ് വിൽപ്പന അങ്ങനെയുള്ള പണികളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. പ്രത്യേകിച്ച് വലിയ വലിയ എയർപോർട്ടുകളിൽ ഇത് വലിയ എക്സ്പെൻസീവ് ആയതുകൊണ്ടായിരിക്കാം ഇതുപോലെയുള്ള എയർപോർട്ടുകൾ കൊണ്ടുവന്നിടുന്നത്. ഇത് പൊളിച്ചിട്ടാണ് ഒരു ഫ്ലൈറ്റിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത്. അതായത് ഉപയോഗിക്കാൻ പറ്റാത്ത ഫ്ലൈറ്റുകൾ ഇവിടെ ഇട്ടാണ് ഭൂരിഭാഗം പൊളിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈ ചെയ്യാൻ പറ്റാത്ത പഴയ ഫ്ലൈറ്റുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് അവർ ലാൻഡ് ചെയ്യണത്. അപ്പം അങ്ങനെയുള്ള ഫ്ലൈറ്റുകളാണ് ഇവിടെ ഉള്ളത് കംപ്ലീറ്റ്. ഇതെല്ലാം ഫ്ലൈറ്റിൻ്റെ അവശിഷ്ടങ്ങളാണ്. അത് യു എസ് ആർമിയുടെ ഏതോ ഒരു ഫ്ലൈറ്റ് ആക്രിയാക്കിയിട്ടിരിക്കുന്ന, അതിൻ്റെ എഞ്ചിനൊന്നും ഇല്ല, എല്ലാം ഊരിയെടുത്തിരിക്കുക. ഇത് ആർമിയുടെ ഏതോ ഫ്ലൈറ്റാണ്. എല്ലാം കണ്ടം ചെയ്തിട്ടിരിക്കുന്നതാണ്. ഫ്ലൈറ്റുകളുടെ ഷോപ്പറമ്പാണിത്. ഇതാ ഫൈറ്റർ പ്ലെയിൻ കിടന്നതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, കൂർത്ത് നിൽക്കുന്ന. ഇതൊരു സൂപ്പർസോണിക് ജെറ്റാണ്. ഇത് 94 മുതൽ 2009 വരെ പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പം അതിനുശേഷം അത് കണ്ടം ചെയ്തു, അത് ജങ്ക് യാർഡിൽ വന്നു. ഈ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും ചെറിയ ചെറിയ കമ്പനികൾ പോലെയൊക്കെ കാണാം. പക്ഷേ അതിൻ്റെ പുറത്ത് കാണുന്നത് കംപ്ലീറ്റ് ഫ്ലൈറ്റുകളുടെ എൻജിനുകൾ, അതല്ലെങ്കിൽ അതിൻ്റേതായ സ്പെയർ പാർട്സുകൾ, അതുമായിട്ട് ഈ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ കമ്പനികളോ അതല്ലെങ്കിൽ ഇരുമ്പുകൾ വിൽക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് അവിടെ കാണുന്നത് ഭൂരിഭാഗവും. ഇത് ഫ്ലൈറ്റിൻ്റെ ജങ്ക് സാധനങ്ങളാണ്. അതായത് ഫ്ലൈറ്റ് പൊളിച്ചിട്ടേക്കണ ഫ്ലൈറ്റിൻ്റെ അകത്ത ഓരോ സാധനങ്ങളാണ് ഇവിടെ കാണുന്നത് കംപ്ലീറ്റ്. ഇപ്പോൾ ഈ കണ്ടത് ഈ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു സിറ്റിയാണ്. എനിക്ക് തോന്നുന്നു കൂടി വന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 10-15 മൈൽ ചുറ്റളവിൽ കൂടി വന്ന ഒരു 10-25 വീടുകളൊക്കെയാണ് അവിടെ കാണാനുള്ളൂ. അതും എന്തെങ്കിലും ചെറിയ ഈ ആക്രി പരിപാടിയിലാണ് മാത്രം അവിടെ കാണുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. അപ്പോൾ മെയിൻ ഈ സിറ്റിയിലെ ഈ ഫ്ലൈറ്റായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളാണ് ഇവിടെ കൂടുതലും നടക്കുന്നത്. ചെറിയ ചെറിയ ബിസിനസ്സുകൾ, അതായത് അത് പൊളിച്ചുള്ള വിൽപ്പനകൾ, പിന്നെ ഇത് കാണാൻ വേണ്ടി വരുന്ന ടൂറിസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. പ്രത്യേകിച്ച് കാരവാനുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെ $25 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ
മറക്കരുത്. ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.